പറ്റുന്നില്ലെന്നേ. നട്ടല്ലെ പ്ലീസ് ഒന്ന് വളഞ്ഞോളൂ, ഈ കോട്ട് ഒന്ന് എടുത്തോട്ടെ. താങ്ക് യു നട്ടല്ലെ. ഹലോ സർമര്, നമസ്കാരം. ഒന്ന് പോടാ, ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ. പൊരുൾ കൂടി തന്നാൽ പൂമേടൈ മാസം പൊങ്കും തേന. സത്യം പറയണം, നിങ്ങൾ ആരാ? ഞാൻ പറയാ ചോട്ട, എന്റെ ഏട്ടനെ പോലത്തെ എന്റെ കൂട്ടുകാരൻ, റൈറ്റ്? എന്റെ ആത്മ വിദ്യാലയ സഹോദരൻ. അച്ചോട്ടിനെ അറിയാമോ? നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന് അത് നമ്മുടെ വിഷമോ ആകും. ഈ നമ്മുടെ വിഷമം എന്തുവാ? അത് ഈ നാട്ടുകാരുടെ വിഷമമാണ്. ഉത്സവം നടത്താൻ കാശില്ല, അത് കള്ളം കൊണ്ടുപോയി. ചില പട്ടികൾ പറയുന്നു അത് ഞാനാ കട്ടതെന്ന്, ചില തെണ്ടുകൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാന്ന്. ഞാൻ കക്കൂലാന്നും നിങ്ങളും മുക്കൂലാന്നും നമുക്കറിയാം. എല്ലാം നിങ്ങളുടെ അണ്ണൻ ആ പരമ നാറി തെണ്ടി തെറ്റ ആപാസ അട്ടാസൻ തമ്മാടൻ അവൻ കൊണ്ടുപോയതാ. ആ എറപ്പാളി എങ്ങനെ നിങ്ങളുടെ കൂടെ പറപ്പായി? പറ എങ്ങനെ കൂടെ പറപ്പായെന്ന്. അവന് ഇങ്ങനെ ഇടിക്കുന്ന, ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടല്ലൊടിയില്ലേ? അച്ചുവട്ടം വിഷമിക്കണ്ട, ഇതെന്റെ വീടിന്റെ ആധാരമാണ്. ഇത് വിറ്റോ പണയം വെച്ചോ അമ്പലത്തിലെ കടം വീട്ടണം. ഒറ്റത്തടിയാറ്റി കിടക്കുന്ന എനിക്കെന്തിനോ വീട്. പിന്നെ ഒരാഗ്രഹമുള്ള, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീണം, അത് നാട്ടുകാർ ചെയ്തോളൂ. അച്ചുവട്ടം ഇത് പിടിക്കേ. അതൊന്നും പറഞ്ഞ പറ്റില്ല, എന്റെ കുടുംബം വിൽക്കണം, എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം. പിടിക്കൂ, എനിക്ക് തെണ്ടണം. ഇതാ അമ്പലത്തിൽ കാശ് ഞാൻ കൊടുത്തെന്ന്. കൊടുത്ത് ഇത് രാവിലെ അച്ചുവട്ടനെങ്ങനെ കാശ് കിട്ടി? അതൊക്കെ ഒപ്പിച്ചു. സന്തോഷായ അച്ചുവട്ട, ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം. അപ്പൊ വൈകിട്ട് കാണാം. ഊമയാണെങ്കിൽ എത്ര നല്ല മനുഷ്യൻ. എന്റെ ബോഡി കൊണ്ടുപോയി, എന്റെ വണ്ടി വന്നു. എടാ ചന്ദ്ര, നീ അറിഞ്ഞില്ലേ അമ്പലത്തിലെ കാശ് അച്ചോട്ടം കൊടുത്ത് തീർത്തട? ആര് പറഞ്ഞു? ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് അച്ചോട്ടൻ സൈക്കിളിൽ അങ്ങോട്ട് പോയേ ഉള്ളൂ. ആ പോയത് നമ്മുടെ അച്ചുവല്ലല്ലോ. അത് നീ വെള്ളം അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ, അത് നമ്മുടെ അച്ചോട്ടൻ തന്നെ. സൈക്കിൾ ഇടിക്കാൻ പോയപ്പോ അമ്മയെന്ന് വിളിക്കണ പോലെ തോന്നി. ചന്ദ്ര, അത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഊമകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദവീതികൾ പുറപ്പെടുവിക്കാറുണ്ട്. അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. അപകടം വരുമ്പോ ഊമ സംസാരിക്കോ? അപകടം വരുമ്പോഴും കൂമ്പിനിടി കിട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട്. ഇല്ലടാ, അത് അപ്പുവാ. നമ്മുടെ അച്ചുവിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, എന്നിട്ട് അച്ചുവിന്റെ വേഷത്തിൽ അപ്പു നടക്കുവാ. അങ്ങനെയാണെങ്കിൽ സംശയം ഒന്ന് തീർക്കണമല്ലോ. അത് ഞാൻ തീർത്തരാം. ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും. എല്ലാം കിട്ടിയോടാ? എന്ത് പറ്റി എല്ലാരും നേരത്തെ വരാൻ? ശിവകാശി അച്ചോട്ട് നേരെ വീട്ടിലേക്കാ വന്നത്, ഞങ്ങൾ നാളെ വന്നോളന്നോട് സമ്മതിച്ചില്ല. അതേതായാലും നന്നായി, നിങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ട് തേൻമുഴയ്ക്ക് വലിയ സങ്കടമായിരുന്നു. ഞാൻ വിളിച്ചതല്ലേ, അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞ്. ശരിയാ. അപ്പടാ ബാലി സുഗ്രീവൻ 1000 എണ്ണം അരച്ചില്ലേ? എന്താടാ? മതി, മനസ്സിലായി മനസ്സിലായി. പാഞ്ചാലി പാഞ്ചാലി 1000 മതി. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയ. ഹായ് സർ.
സൂചി കുത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. ഈശ്വര, കുത്തുന്നത് വരെ ആ ചന്തി കുമ്പിട്ടി എന്നെ നിക്കണേ. മസില് പിടിക്കാതെ ലൂസാക്കിയിടു. സബാഷ്. ഈ കിഷ്കിന്താപുരി ഏത് പാലയിലാണെന്ന് പറയാമോ? കിഷ്കിന്താപുരി ഉത്തരറിയില്ല, മറ്റവൻ തന്നെ. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ. നീ എനിക്ക് വേണ്ടി എസ് എം എസ് ചെയ്തോ, ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. ഒന്നുമില്ല. അതെ, ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ. അമ്മേന്ന് ശരിക്കും വിളിച്ചു. എന്റെ സംഗതി എല്ലാം പുറത്തു വന്നു ഒന്ന് നോക്ക് ചന്ദ്ര. അകത്ത് ഷഡ്ജം ഉണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ. ഉന്നാലെ മുടിയിലേകിട്ട് ചൊല്ലു, എന്നോട് പസങ്ങൾ അവനെ കൊല പണ്ടിട്ട് വരുവേ. പെരിയ പോലീസ് ഓഫീസർ. ആരാ? അൻബരസൻ ഫ്രം പൊള്ളാച്ചി. എസ് ഐ ശ്യാമളൻ മങ്കര ഇപ്പോൾ ലീവ് എടുത്ത് ആക്ടിങ്ങില്ല. പുരുഷൻ പൊണ്ടാട്ടി വാൾക്ക് എവിടെ ഇരിക്കെ? സന്തോഷമാ ഇരിക്കാ? ആണാ ഇനിമേ എപ്പി ഇരിക്കാതെ. സാറേ വേണ്ട. അപ്പോൾ ആൾ മാറിപ്പോയി. അയ്യോ വേണ്ട. ആള് മാറി കൈവച്ച് ഇവന്റെ കയ്യിൽ നിന്ന് നല്ല ഊക്കൻ ഇടി മേടിക്കല്ലേ, കൂമ്പ് കലങ്ങിപ്പോവും. പൊട്ടന്റെ ഇടിയെന്ന് കേട്ടിട്ടില്ലേ? എന്റെ അനിയനെ ഞാൻ തല്ലും, ഒരു തെണ്ടിയും ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു തെണ്ടി തൊട്ടാ ഞാൻ ചോദിക്കും സാറേ. ഓയ് രണ്ടുപേരെയും തൂക്കി ഉള്ള പൊട്ടുവേ റാസ്കൽ.